ഇനി ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 999 ഇസ് 1 മുതൽ 999 വരെയുള്ള ഒറ്റ സംഖ്യയുടെ ശരാശരി എത്ര? ശരാശരി എന്ന് പറഞ്ഞാൽ സം ഡിവൈഡ് ബൈ നമ്പറാണ്, അതായത് ആകെത്തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ആകെത്തുക എങ്ങനെ കണ്ടുപിടിക്കുക? ഓഡ് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്നത് എന്താണ്? എൻ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എണ്ണം കണ്ടുപിടിക്കണം. 1 മുതൽ 9 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 9-ന്റെ തൊട്ടടുത്ത സംഖ്യ 10. 10 ÷ 2 5 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1 മുതൽ 999 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും? 999-ന്റെ തൊട്ടടുത്ത ഈവൻ നമ്പർ 1000. 1000 ÷ 2 500 ഓഡ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടുത്തെ 1 മുതൽ 999 വരെ 500 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 500 ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 500 സ്ക്വയർ ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് ഈസി ആയിട്ട് ശരാശരി കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ സമ്പുണ്ട്, എണ്ണമുണ്ട്. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് സം ഡിവൈഡ് ബൈ എണ്ണാണ്. അപ്പോൾ 500 സ്ക്വയർ ÷ 500 ഇല്ലേ? ദാറ്റ് ഈസ് 500 × 500 ÷ 500. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 500 ഉം 500 ഉം ക്യാൻസൽ ആയി പോവല്ലോ. അപ്പോൾ ബാക്കിയുള്ള 500. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, ദി ആവറേജ് ഓഫ് സം ഇവൺ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 2 is 50, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഇവൺ നമ്പർ. ആദ്യത്തെ കുറച്ച് ഇരട്ട സംഖ്യയുടെ ശരാശരി 50 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഏത്? ഇവിടെ ശരാശരി തന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറയുന്നത് സം ഡിവൈഡ് ബൈ നമ്പർ, അതായത് ആകെത്തുക ഡിവൈഡ് ബൈ എണ്ണാണ്. ആദ്യത്തെ കുറച്ച് ഈവൺ നമ്പേഴ്സിൻ്റെ ശരാശരി 50 ആണെന്ന് തന്നിട്ടുണ്ട്. അത് എത്ര ഈവൺ നമ്പേഴ്സിൻ്റെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യത്തെ 2 ഈവൺ നമ്പേഴ്സിൻ്റെ ശരാശരി എത്രയാണ്? 2 + 4 ÷ 2 (6 ÷ 2) 3 ആണ് ഇല്ലേ? ആദ്യത്തെ 3 ഈവൺ നമ്പേഴ്സിൻ്റെ ശരാശരിയും 2 + 4 + 6 ÷ 3 (12 ÷ 3) 4 ആണ്. അപ്പോൾ ആദ്യത്തെ 2 ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ് 3 ആണ്. ആദ്യത്തെ 3 ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ് 4 ആണ്. അപ്പോൾ ആദ്യത്തെ 4 ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ എത്ര ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ്? 50. ആദ്യത്തെ 49 ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ് ആയിരിക്കും 50 ഇല്ലേ? അപ്പോൾ ആദ്യത്തെ 49 ഈവൺ നമ്പേഴ്സിലെ ഏറ്റവും വലിയ ഈവൺ നമ്പർ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ 49 ഈവൺ നമ്പേഴ്സിലെ ഏറ്റവും വലിയ ഈവൺ നമ്പർ എന്ന് പറയുന്നത് 49-ാമത് വരുന്ന, അതായത് അവസാനം വരുന്ന ഈവൺ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ. 1-ാമത്തെ ഈവൺ നമ്പർ ഏതാണ്? 1 × 2 = 2 ആണ്. അപ്പോൾ 49-ാമത്തെ ഈവൺ നമ്പർ ഏതായിരിക്കും? 49 × 2 = 98 ആയിരിക്കും ഇവിടുത്തെ ലാർജസ്റ്റ് ഈവൺ നമ്പർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 98 ആണ്. ഓക്കെ, സം ഓഫ് ദ ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ് ഈസ് 10,000. ഹൗ മച്ച് ഈസ് ദ സം ഓഫ് 100 ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 21? 21 മുതൽ തുടങ്ങുന്ന 100 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 21-ന് മുമ്പ്, അതായത് 20 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 20/2 10 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോൾ 21 മുതൽ തുടങ്ങുന്ന 100 ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ആദ്യത്തെ 110 ഒറ്റ സംഖ്യയുടെ തുകയിൽ നിന്നും ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ ആദ്യത്തെ 110 ഒറ്റ സംഖ്യയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം മീൻ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ 110 ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 110² ആയിരിക്കും. അതായത് 110 × 110 = 12,100 ആയിരിക്കും. ഇനി ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുകയാണോ? 10² ആയിരിക്കും. അതായത് 10 × 10 = 100 ആയിരിക്കും. അപ്പോൾ 21 മുതൽ തുടങ്ങുന്ന 100 ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? 110² നിന്നും 10² മൈനസ് ചെയ്താൽ മതി. അതായത് 12,100 നിന്നും 100 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും ഉത്തരം? 12,000 ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 12,000 ആണ്. ഓക്കെ,